ഫൺ ഫാക്ട് വേൾഡ് എന്ന ഞങ്ങളുടെ ഈ പുതിയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ലാപ്പിസ് ലസൂലി എന്ന മഹാനിധിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്നത്. സങ്കീർണമായ ചരിത്രവും വരണ്ട മലനിരകളുള്ള ഭൂമിയുമുള്ള രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. താലിബാൻ വീണ്ടും കാബൂൾ പിടിച്ചടക്കി ഇവിടെ ആധിപത്യം സ്ഥാപിച്ചതോടെ രാജ്യം വീണ്ടും ലോക ശ്രദ്ധയിലെത്തി. താലിബാൻ ഭരണത്തിൽ നിന്ന് രക്ഷ നേടാനായി ആളുകൾ കൂട്ടപാലായനം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഊഷരമായ ഭൂമിയാണെങ്കിലും മറ്റൊരു രാജ്യത്തിനുമില്ലാത്ത തരത്തിൽ വ്യത്യസ്തമായ ധാതു സമ്പത്ത് പ്രകൃതി അഫ്ഗാനിസ്ഥാനിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമാണ് ലാപ്പിസ് ലസൂലി എന്ന അമൂല്യമായ ധാതുകല്ല്. ചരിത്രാതീത കാലം മുതൽ മനോഹരമായ ഈ കല്ല് അതിൻ്റെ മനോഹാരിത കൊണ്ടും വില കൊണ്ടും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ആഗ്രഹിച്ചിരുന്നു. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ പ്രഭവ കേന്ദ്രമായ സിന്ധു നദീതട സംസ്കാര മേഖലയിൽപ്പെട്ട ഹരിയാനയിലെ ഭിറാനയിൽ നിന്ന് ലാപ്പിസ് ലസൂലി കണ്ടെടുത്തിട്ടുണ്ട്. 10,000 വർഷം പഴക്കമുള്ളതാണെന്ന് കരുതപ്പെടുന്നു ഈ കല്ല്. ഈജിപ്തിലെ അതിസുന്ദരിയായ റാണി ക്ലിയോപാട്ര വിശ്വവിഖ്യാതമായ തൻ്റെ കൺപീലികൾക്ക് നീല നിറം നൽകുന്നതിനായി ലാപ്പിസ് ലസൂലി ചാലിച്ച കൺമഷി ഉപയോഗിച്ചിരുന്നത്രേ. ഈജിപ്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ഏറ്റവും പ്രശസ്തമായ മമ്മിയായ തൂത്തൻഖാമുൻ്റെ മുഖാവരണത്തിലും ഈ അമൂല്യമായ ധാതു ഉപയോഗിച്ചിരുന്നു. യൂറോപ്പിൽ ചിത്രകല പൂത്തുലഞ്ഞ മധ്യകാലഘട്ടത്തിൽ ലാപ്പിസ് ലസൂലി പൊടിച്ച് പൗഡർ രൂപത്തിലാക്കി ചാലിച്ച ഒരു സവിശേഷമായ ചായം നിർമ്മിച്ചിരുന്നു. അൾട്രാമറൈൻ എന്നറിയപ്പെടുന്ന ഈ ചായം അന്നത്തെ എല്ലാ ചിത്രകാരന്മാരുടെയും സ്വപ്നമായിരുന്നു. മസാക്കിയോ, പെർജീനോ തുടങ്ങിയ അക്കാലത്തെ പ്രശസ്ത ചിത്രകാരന്മാർ ലാപ്പിസ് ലസൂലി ഉപയോഗിച്ചിരുന്നു. ആകാശക്കല്ല് എന്നാണ് ലാപ്പിസ് ലസൂലിയുടെ പേർഷ്യൻ ഭാഷയിലെ അർത്ഥം. കടും നീല നിറമുള്ള ഈ ധാതു അഫ്ഗാനിസ്ഥാനിലെ ബഡാക്ഷാൻ മേഖലയിലുള്ള കൊക്ച താഴ്വരയിലാണ് കൂടുതലായി ഉള്ളത്. ഇവിടുത്തെ സാരിസംഗ് ഖനിയിൽ നിന്നും 6,000 വർഷങ്ങളായി ഇത് ഖനനം ചെയ്തെടുക്കുന്നു. ഇനിയും 1 ട്രില്യൺ US ഡോളറിന് തുല്യമായ നിക്ഷേപം ഇവിടെയുണ്ട്. ഇത് ഖനനം ചെയ്താൽ അഫ്ഗാൻ ഒരു സമ്പന്ന രാജ്യമായി മാറുമെന്ന് രാജ്യാന്തര സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഇറാൻ, പാകിസ്ഥാൻ, മംഗോളിയ, തെക്കൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നും ലാപ്പിസ് ലസൂലി ഖനനം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും അതിനൊന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കിട്ടുന്നതിൻ്റെ നിറമോ മേന്മയോ ഇല്ല. അമൂല്യമായ ഈ കല്ല് പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ട്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ശില്പങ്ങൾ, ചിത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതുപയോഗിച്ച് നിർമ്മിക്കാം. അഫ്ഗാനിസ്ഥാനിൽ എല്ലാ ധാതു നിക്ഷേപങ്ങളും ഖനികളുമെല്ലാം സർക്കാരിൻ്റെ സ്വത്താണെന്നാണ് വൈപ്പ്. എന്നാൽ ഇതൊരിക്കലും സാധ്യമായിരുന്നില്ല താനും. അഴിമതി ഒരു സാധാരണ സംഭവമായി അവിടെ ഓരോ മേഖലയിലെയും പ്രബലരായ യുദ്ധ പ്രഭുക്കൾക്ക് ഇക്കാര്യത്തിൽ നിയന്ത്രണമുണ്ട്. ബഡാക്ഷാനിലെ ധാതു നിക്ഷേപം കമാൻഡർ അബ്ദുൾ മാലിക് എന്ന യുദ്ധ പ്രഭുവിൻ്റെ അധീനതയിലായിരുന്നു. അഫ്ഗാനിൽ ജനാധിപത്യ സർക്കാർ ഉള്ളപ്പോഴും ഇവിടുത്തെ ഖനനം നടത്തിയിരുന്നത് അബ്ദുൾ മാലിക്കാണ്. താലിബാന് പണം നൽകിയായിരുന്നത്രേ ഇത് സാധിച്ചിരുന്നത്. ഈ ഒരവസരത്തിൽ ഇതിനെന്തിനാണ് ഇത്ര പ്രസക്തി എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഇത്രയും ധാതു സമ്പത്തുള്ള രാജ്യമാണല്ലോ താലിബാൻ അടിച്ചമർത്തി വച്ചിരിക്കുന്നത് എന്നോർത്ത് പറഞ്ഞു പോയതാണ് കേട്ടോ. അഫ്ഗാൻ ജനതയ്ക്ക് തങ്ങളുടെ രാജ്യവും സന്തോഷവും സമാധാനവും തിരിച്ചു കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും ഒരറിവുമായി കാണുന്നതുവരെ ഗുഡ് ബൈ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.